പൊതു ശൗചാലയങ്ങൾ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. കൊറോണ വൈറസ് എന്ന മഹാമാരിയെ നിയന്ത്രിക്കാനും സമൂഹ വ്യാപനം തടയുന്നതിനുമായി സാമൂഹിക അകലം പാലിക്കേണ്ടതും മാസ്ക് ധരിക്കേണ്ടതും സാനിറ്റൈസർ ഉപയോഗിക്കേണ്ടതുമെല്ലാം നിത്യജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായി മാറി. ഈ സമയത്ത് പുറത്തു പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലർ പൊതു ശൗചാലയങ്ങൾ ഉപയോഗിക്കേണ്ടതായി വരുന്നു. ഈ കോവിഡ് കാലത്ത് പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അടുത്തിടെ നടത്തിയ ഒരു പഠനമനുസരിച്ച് ഒരു ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുമ്പോൾ ഏകദേശം 3 അടി ഉയരത്തിൽ എയറോസോൾ കണികകൾ മുകളിലേക്ക് എത്താം. തുള്ളികൾക്ക് ദീർഘനേരം വായുവിൽ തുടരാനും അടുത്ത ആളിന് അവ ശ്വസിക്കാനും കഴിയും. ഈ തുള്ളികൾ ടോയ്ലറ്റിലെ ഉപരിതലത്തിലും തങ്ങി നിൽക്കാം. ഈ കണികകൾ പകർച്ചവ്യാധി വൈറസ് കണങ്ങളെ വഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊറോണ വൈറസ് പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. പൊതു ടോയ്ലറ്റുകൾ ഈ സമയത്ത് ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല. കോവിഡ് ബാധിച്ച ഒരാൾ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വൈറസ് തങ്ങി നിൽക്കാനുള്ള സാധ്യത ഏറെയാണ്. കാരണം വാതിലിൻ്റെ പിടികൾ, വാഷ് ബേസ് പൈപ്പുകൾ എന്നിവിടങ്ങളിൽ കോവിഡ് ബാധിച്ചയാൾ സ്പർശിച്ചിരിക്കാം. പൊതു ശൗചാലയം ഉപയോഗിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മാസ്ക് ധരിച്ച ശേഷം മാത്രം പൊതു ശൗചാലയത്തിൽ കയറുക. അവിടെയുള്ള ഏതെങ്കിലും വസ്തുവിൽ തൊട്ട ശേഷം മാസ്കിൽ തൊടുന്നത് ഒഴിവാക്കുക. പൊതു ശൗചാലയത്തിൽ കയറുന്നതിന് മുമ്പ് ഒരു ഹാൻഡ് സാനിറ്റൈസർ, ഡിസ്പോസിബിൾ ഗ്ലൗസുകൾ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറുകൾ എന്നിവ എപ്പോഴും കയ്യിൽ കരുതുക. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് വേണം പൊതു ടോയ്ലറ്റിലെ വാതിലിൻ്റെ പിടിയും പൈപ്പുകളും തുറക്കേണ്ടത്. ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം ടിഷ്യൂവും ഗ്ലൗസുകളും അവിടെയുള്ള വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിക്കുക. ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് നല്ലപോലെ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുകയും വേണം. കൈകൾ തുടയ്ക്കുന്നതിന് പൊതു ശൗചാലയത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ഹാൻഡ് ടവലുകൾ ഉപയോഗിക്കരുത്. പകരം ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം. ഉപയോഗിച്ച ശേഷം അവിടുത്തെ വേസ്റ്റ് ബിന്നിൽ തന്നെ ഇടുകയും വേണം. കോവിഡ് ബാധിച്ച ഒരാൾ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ആ രോഗിയുടെ വിസർജ്യത്തിൽ വൈറസ് സാന്നിധ്യം ഉണ്ടാകുമെന്നും ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുന്നത് മൂലം അവ അന്തരീക്ഷത്തിൽ പടരുമെന്നും അടുത്തിടെ നടത്തിയ പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കോവിഡ് ബാധിച്ച ഒരാൾ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്നത് വൈറസ് കണങ്ങളടങ്ങിയ ജലാംശമായിരിക്കും. മറ്റൊരാൾ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ വൈറസ് കണങ്ങൾ ശ്വസനത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കാൻ കാരണമാകുമെന്ന് ചൈനയിലെ യാങ്സോഗു യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നുണ്ട്.